മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ ലൂക്കാറിയിച്ചു നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1:38 വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ chapter 1:38, അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. അമ്മ എപ്പോഴാണോ തമ്പുരാൻ കർത്താവിന് സമ്മതം മൂളിയത്, അപ്പോൾ അമ്മ രക്ഷയെ ഹൃദയത്തിൽ സമ്മോഹിച്ചു. അവളുടെ ഉദരത്തിൽ ഈശോ എന്ന് പിറക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന് പൂർണ്ണമായ വിധേയത്വം പ്രാപിക്കുമ്പോൾ നമ്മളിലൂടെ രക്ഷ ലോകത്തിന് കൈവരും എന്നുള്ള ചിന്തയിലേക്കാണ് ഞാൻ പോകുന്നത്. ദൈവദാസനായ വില്യം ജക്വീന്ത പിതാവ് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയെപ്പോലെ നാമും ഇന്നത്തെ ലോകത്തിൽ രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും വാഹകരായി തീരണം. പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ചത് വാസ്തവത്തിൽ ഈ ലോകത്തിൻ്റെ രക്ഷയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ലോകത്തെ രക്ഷിക്കുവാൻ കടന്നു വന്ന ഈശോ തമ്പുരാനെ വയറ്റിൽ വഹിച്ച അമ്മ, ആ അമ്മ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. നമ്മൾ അതുപോലെ തന്നെ രക്ഷയുടെ വാഹകരായിത്തീരണം. നമ്മൾ രക്ഷപ്പെടണം, അതോടൊപ്പം നമ്മൾ കണ്ടുമുട്ടുന്നവരെ രക്ഷിക്കുവാനുള്ള ഒരു ദൗത്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്നേഹമായി മാറണം. അതുപോലെ നമ്മൾ കണ്ടുമുട്ടുന്നവരെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ഹൃദയം നമുക്കുണ്ടാവണം. അതുപോലെ നമ്മൾ നന്മയുള്ളവരായി മാറണം. മറ്റുള്ളവരുടെ നന്മ കാണുന്നവരായി, നന്മ പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവദാസൻ നമ്മോട് പറയുക. അതിന് നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.